A drink. Wow. Come on. Balu, the party, Anna. Papa, admission card. Aha. Paruku would be engineer of tomorrow. நம்மா புள்ளையடி என் கண்ணு அவனுக்கு கிடைக்காம இருக்குமா ராஜா பா அடுத்த வியாழாய்ச்ச இல்ல காலேஜ் தொடங்குது அப்ப புதனாழ்ச்சை நினைக்க போனோம் நமக்கு ஒரு பிக்னிக் போயாலோ நம்ம எஸ்டேட்ல ஒரு ஒன் நைட் ஓவர் ஸ்டே தேங்க் யூ அப்பா யூ ஆர் கிரேட் ഒരു വഴിക്ക് പോവല്ലേ ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഗീതുവിനെ അവിടെ കൂട്ടാം ഞാൻ മണിയനോട് പറഞ്ഞോളാം അപ്പാ എന്നാ പേടിക്കണ്ട അവകാശവാദവുമായിട്ട് വന്നൊന്നുമല്ല മണിയണ്ണനെല്ലാം എന്നോട് പറഞ്ഞിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ശ്രീ ഞാൻ എന്റെ മനസ്സിൽ പഠിത്തം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒന്നും ആശിച്ചിരുന്നില്ല ആശയുടെ തിരഞ്ഞെടുത്ത ഈ പ്രൊഫഷൻ ഹോസ്പിറ്റൽ രോഗികൾ അവരുടെ ചികിത്സ അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതം മണിയെന്നെ നിർബന്ധിക്കുമ്പോഴൊക്കെ വേറൊന്നും മനസ്സിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന പ്രപ്പോസൽസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ പ്രൊഫഷനിൽ മാത്രം മനസ്സർപ്പിച്ച് കഴിയുന്ന ഡോക്ടറുമായി
മുൻപില്ലാത്തവണ്ണം കൂടുതൽ ഇടപഴകി ഇപ്പോ അറിയാതെ ശ്രീ ഞാൻ ഞാൻ പറഞ്ഞല്ലോ മണിയണ്ണൻ എല്ലാം പറഞ്ഞു എന്ന് ഒന്നും മറിക്കാതെ എല്ലാം തുറന്നു പറഞ്ഞ ഈ മനസ്സ് മകന് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച ഈ ജീവിതം അതിനിടയിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കില്ലെന്ന ശാഠ്യം എന്റെ ഉള്ളിൽ ഡോക്ടറുടെ ചിത്രത്തിന് തിളക്കം കൂട്ടിയതേ ഉള്ളൂ പക്ഷേ എപ്പോഴെങ്കിലും ഇനിയൊരു ജീവിതമാകാമെന്ന് തോന്നിയാൽ അന്ന് ശ്രീ ഒരു പക്ഷേ ഒരിക്കലും തോന്നിയില്ലെങ്കിലോ എന്ന് ഒരു പ്രോമിസ് പോലും ഞാൻ ആവശ്യപ്പെടില്ല ഈ നല്ല മനസ്സിന് മുൻപിൽ എന്നോ ക്ഷമിക്കൂ ശ്രീലക്ഷ്മി വിധിയും ദൈവങ്ങളും എന്നും എന്നെ വ്യാമോഹിപ്പിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനി ഒരാൾക്ക് ആശ കൊടുത്ത് ഇല്ല എനിക്കതിന് ധൈര്യമില്ല എനിക്കത് മനസ്സിലാവും ദൂരെ നിന്ന് അത്രയെങ്കിലും മനസ്സിലാക്കുവാനുള്ള സ്വാതന്ത്ര്യം അതുകൂടി നിഷേധിക്കരുത് ശ്രീ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കാനുണ്ടാവുക അത്രയെങ്കിലും ഭാഗ്യം എനിക്ക് തന്നൂടെ ഞാനും അപ്പാവും ഇതുവരെ പിരിഞ്ഞ് താമസിച്ചിട്ടേയില്ല ഹോസ്റ്റലിലെ കമ്പനിയും അവിടുത്തെ അറ്റ്മോസ്ഫിയറും കൊണ്ട് ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ പോരാത്തതിന് ആഴ്ചതോറും നിന്റെ കത്തും ആഴ്ചതോറും മതിയോ ഡെയിലി ആകുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല പക്ഷെ ദിവസം ഒന്നി കൂടുതൽ വേണ്ട അല്ലെങ്കിൽ നിന്റെ ലെറ്റേഴ്സ് വായിക്കാൻ എനിക്ക് സമയം കാണും എന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം വഴി കിടക്കും പക്ഷെ പാവം അപ്പ ഒറ്റയ്ക്കിരുന്ന് വളരെ ഡിപ്രസ്ഡ് ആവും അതിന് ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ ആഴ്ചയിൽ മിനിമം ഒരു 3 തവണ എന്റെ ഒരു വിസിറ്റ് ഉണ്ടാവും അങ്കിളിന് കമ്പനി എടുത്ത് ചെയർ പേ സ്മാർട്ട് ആക്കും രാജു കൂടെ ഇല്ല എന്നൊരു ഫീലിംഗ് പോലും അങ്കിളിന് ഉണ്ടാവില്ല കണ്ടോളൂ പ്രോമിസ് ഓക്കേ ടു യു ആർ സോ സ്വീറ്റ് അത് എന്നോട് കടമയാക്കും രാജു ഡെയിലി ഞാൻ നിനക്ക് ഓരോ കത്തയക്കും അതുപോലെ നീ എനിക്കും ഓക്കേ പിന്നെ വീക്ക്ലി ട്വൈസ് നാ വരെ വേണ്ടാണ്ട എവ്വളോ ദൂരം ഇരുക്ക് തെരിയുമാ വേണന്നാ നാ അങ്ക വന്ന് ഉന്നെ പാത്തുക്കറേ വെക്കേഷന് മട്ടും വന്നാ മതി ഹോളിഡേയ്സിലൊക്കെ അവിടെ ഇരുന്ന് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പൊ പിന്നെ വീക്ക്ലി ട്വൈസ് എന്ന് പറഞ്ഞതോ അതോ വീക്ക്ലി ട്വൈസ് എല്ലാ വ്യാഴാഴ്ചയും മധ്യാഹ്നം പുറത്ത് അറൗണ്ട് 4:30 ഞാൻ നിനക്കൊരു ഫോൺ ചെയ്യും നീ ഹോസ്റ്റലില് ഫോണിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യണം ആൻഡ് എല്ലാ ശനിയാഴ്ചയും അത് എന്നോട് ഓപ്പറേഷൻ ഡേ ആക്കുമേ അറൗണ്ട് ദ സെയിം ടൈം 4:30 നീ എനിക്കൊരു കോൾ ബുക്ക് ചെയ്യണം ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ ഇൻ ദ ഹോസ്പിറ്റൽ ഡൺ ബോസ് ആലില മഞ്ഞളിൽ നീയാടുന്ന